ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സംഗതി എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പോകാണ് കേട്ടോ. നമ്മളിന്ന് പോകുന്നത് കാർ ഡൈനിങ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇപ്പൊ നിങ്ങൾ പല ചാനലിലും കണ്ടിട്ടുണ്ടാവും കാർ ഡൈനിങ് അല്ലേ? ഞങ്ങളത് പോവാണ്, കാരണം ഞങ്ങളുടെ സ്വന്തം നാട്ടിലും കാർ ഡൈനിങ് വന്നിട്ടുണ്ട്. ട്രിവാൻഡ്രത്തും കൊച്ചിയിലൊക്കെ വന്നതിന്റെ വീഡിയോസ് ഒക്കെ ഒരുപാടുണ്ട്. ഇവിടെ കോഴിക്കോട്ട് വന്നത് ഞങ്ങൾ ഇന്നൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാന്ന് കരുതിയിട്ട് ഇറങ്ങിയതാണ്. കോഴിക്കോട് നമ്മൾ ആദാമിന്റെ ചായക്കടയിലാണ് കേട്ടോ. അപ്പൊ ആദാമിന്റെ ചായക്കടയിൽ നമ്മൾ പോകുന്നത് മലപ്പുറം ബ്രാഞ്ചിലേക്കാണ്. മിക്കവാറും അവരുടെ എല്ലാ ബ്രാഞ്ചിലും ഉണ്ടാവും. അപ്പൊ നമ്മളിതിങ്ങനെ പറഞ്ഞ് ഇതാക്കുന്നില്ല. അപ്പൊ എന്തൊക്കെയാണ് സംഗതി, എങ്ങനെയാണ് അവരുടെ ഡൈനിങ് ടേബിൾ കാറിനുള്ള സെറ്റ് ചെയ്യാന്നൊക്കെ നമുക്ക് വീഡിയോയ്ക്ക് കാണാം. മനോജ് കുമാർ, വെൽക്കം ടു ഡെലീഷ്യസ് ഡെസ്റ്റിനീസ്. അങ്ങനെ ഞങ്ങൾ കാർ ഡൈനിങ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി ആദാമിൻ്റെ ചായക്കടയിലെത്തിയിട്ടോ മലാപ്പറമ്പിള്ള. ഇതൊക്കെയാണ് ഇവിടെ ഇന്നത്തെ സ്പെഷ്യൽ. ഇതിൽ നമ്മളിന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത് മൊറോക്കൻ മന്തിയും അതേമാതിരി തന്നെ ചീസി കിഴി അൽഫാമുമാണ്. അപ്പോൾ ആദാമിൻ്റെ ചായക്കടയിൽ നല്ല അടിപൊളി ഫുഡുണ്ട് അല്ലേ? എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു വേണം, മുകളിൽ ലിങ്ക് കൊടുക്കാം. അതേമാതിരി തന്നെ നമ്മളെ കാറിൻ്റെ സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. ഒരു സെക്കൻഡ്. കാരണം നമ്മുടെ ഡൈനിങ് ടേബിൾ വന്നു കേട്ടോ. ഇത് മരത്തിനെ കൊണ്ട് ഒരു ട്രേ മാതിരിത്തെ ഒരു സെറ്റപ്പാണ്. അത്യാവശ്യം വീതിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മളെ കാറിൻ്റെ രണ്ട് ഗ്ലാസും താഴ്ത്തിയിടണം. മഴ പെയ്ത് കഴിഞ്ഞാൽ ഒരു പണിയായിരിക്കും കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ സെറ്റപ്പാണ്. അപ്പോൾ ഇത് നല്ല അത്യാവശ്യം വീതിയൊക്കെ ഉണ്ട്. രണ്ടിതും താഴ്ത്തിയിട്ടിട്ടുണ്ടെങ്കിൽ നല്ല സ്മൂത്തായിട്ട് ഇരിക്കും. ഡൈനിങ് ടേബിൾ വന്നു, ഭക്ഷണം കൂടി വന്നാൽ മതി. ആ എത്ര വേഗം ചോറായോ, ചെന്നിട്ട് വയ്യ. ടേബിൾ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഡൈനിങ് ടേബിൾ വന്നു വന്നങ്ങൾ കണ്ടില്ലേ. അപ്പോൾ ഡൈനിങ് ടേബിൾ മാത്രമല്ല, ഫുഡ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓർഡർ ചെയ്തത് മറ്റേ മൊറോക്കൻ മന്തിയും അതേമാതിരി തന്നെ എന്താണ് ചീസി അൽഫാം അല്ലേ? ചീസി കിഴി അൽഫാം സ്പെഷ്യലാണ്. അപ്പം എന്തൊക്കെയാണ് നമ്മളെ ചീസി കിഴി അൽഫാമിൻ്റെ ടേസ്റ്റ് ഒന്നും അതേമാതിരി കാർ ഡൈനിങ്ങിൻ്റെ പരിപാടി എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് നോക്കി നോക്കാം കേട്ടോ. ടേബിൾ നല്ല സെറ്റപ്പ് ആട്ടോ. അപ്പോൾ കാറിൽ നമ്മൾ രണ്ട് വിൻഡോയും തുറന്നിടണം. രണ്ട് വിൻഡോയും തുറന്നിട്ട് നമുക്ക് കറക്റ്റായിട്ട് കൊണ്ടുവന്ന് സെറ്റ് ചെയ്തിരുന്നുണ്ട്. കണ്ടോ, അത്യാവശ്യം വീതിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളിതൊരു ചെറിയ വണ്ടി ആയതുകൊണ്ട് ചെറിയൊരു കൺജഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. അതൊഴിച്ചാൽ ബാക്കിയൊക്കെ സൂപ്പറാണ്. അതേമാതിരി മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളമാകത്ത് കയറി. പിന്നെ വെള്ളമൊക്കെ കുടിക്കാനാണെന്ന് തോന്നുന്നു. നല്ല വയ്ക്കാനുള്ള നല്ല അടിപൊളി ഹോൾസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കിയൊക്കെ അടിപൊളിയാണ്. അപ്പം എങ്ങനെയുണ്ട് ഡൈനിങ് ടേബിൾ സെറ്റപ്പ്? അടിപൊളിയാണോ? നമ്മൾ ഫുഡ് വന്നു തുടങ്ങി. ആദ്യം പ്ലേറ്റും കാര്യങ്ങളൊക്കെ എത്തി. മരത്തിന് സ്പൂണാണ് കേട്ടോ. നമ്മൾ മറ്റേ ബക്കറ്റ് ബിരിയാണി ഓർഡർ ചെയ്തപ്പോഴും അതേ മരത്തിന് സ്പൂണാണ് കൂടുന്നത്. പിന്നെ നമ്മളെ മന്തിൻ്റെ സൈഡ് ഒക്കെ വന്നു. പിന്നെ നമ്മളെ ഓയിൽ പൊതിൻ്റെ മന്തി വരുന്നുണ്ട്. ഒരു പാർസൽ സെറ്റപ്പാണ് കേട്ടോ. അവസാനം നമ്മളെ കിഴി. ഓ, കിഴി അങ്ങനെ രാജകീയമായിട്ടാണ് വരുന്നുണ്ട് അല്ലേ. ഫുഡൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ആ പ്ലേറ്റിനെക്കാട്ടിലും വീതി ഉണ്ട് നമ്മളെ ആ ഒരു ഡൈനിങ് ടേബിളിൽ. അപ്പം നമുക്ക് ആദ്യം തന്നെ ഈ ചീസി കിഴി അൽഫാം ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പം കാർ ഡൈനിങ്ങിൽ ആദ്യമായിട്ട് നമ്മൾ അൺബോക്സ് ചെയ്യുന്നത് നമ്മളെ ചീസി കിഴി അൽഫാം. പൊറോട്ടയും പൊറോട്ട ഉണ്ട്. അതെന്താ ചീസ് അൽഫാമില് ചീസും കൂടി ആഡ് ചെയ്തിട്ട് രണ്ട് പൊറോട്ട. കോഴിമുട്ടയും ഉണ്ട് അല്ലേ? കോഴിമുട്ടയും അടിപൊളിയാണല്ലോ. മന്തി
അടുത്ത് നമ്മുടെ മന്തിയാണ് കേട്ടോ, മൊറോക്കൻ അൽഫാം മന്തിയാണ്. ക്വാർട്ടർ പോർഷൻ ആണ് കേട്ടോ ഞങ്ങൾ മേടിച്ച്. മന്തിന്റെ മണം കിട്ടിട്ടുണ്ട്, നല്ല മന്തി മണം. പിന്നെ ഒരു അൽഫാം പീസ് കൂടിയുണ്ട്, അത് സെപ്പറേറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഞങ്ങളെ ഫുഡൊക്കെ വന്നിട്ടുണ്ട്, ഇനി ഞങ്ങളത് ടേസ്റ്റിങ്ങിലേക്ക് കിടക്കുക കേട്ടോ. നല്ല സ്മെല്ലടിച്ചിട്ട് വയ്യച്ച കോഴിന്റെ മണം. ആദ്യത്തെ കാർ ഡൈനിങ്ങിന്റെ ഒരു അനുഭവമാണ്. നമ്മള് കോഴിക്കോട് വന്നിട്ടുണ്ട്. എന്തായാലും നമ്മള് കാർ ഡൈനിങ് മാത്രമല്ലോ, അതാമത്തെ ചായക്കടയിലൊക്കെ ഭക്ഷണം കഴിച്ചിട്ട് കാലം കുറയും. ഈ കോവിഡിന്റെ ഈ ഒരു പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട് എവിടെയെങ്കിലും ഇരുന്ന് കഴിക്കാനും പറ്റില്ലല്ലോ. അപ്പൊ ഈ ഒരു സമയത്ത് കാർ ഡൈനിങ് എന്തായാലും പൊളിക്കും അല്ലേ. എന്തെങ്കിലും പിന്നെ ആ ടേസ്റ്റ് കിട്ടില്ല. അപ്പൊ എന്തായാലും ഞങ്ങള് നമ്മളെ എന്താ പറയാ, മൊറോക്കോ അൽഫാം മന്തിയും അപ്പൊ നമ്മളെ ചീസി കിഴി അൽഫാമും ഒന്ന് കിഴി പൊറോട്ട ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ പോണേ. ചീസി കിഴി അൽഫാം, അൽഫാം ചിക്കൻ കൊടുക്കാം. കോഴിമുട്ട അങ്ങനെ കാണുമ്പോ തിന്നാതിരിക്കാൻ തോന്നിയത് കേട്ടോ. കോഴിമുട്ട അങ്ങനെ പൊടിച്ചും കിട്ടോ. നല്ല ടേസ്റ്റ് ആ ഒരു വാഴലയിൽ ഇങ്ങനെ കെട്ടി പൊതിഞ്ഞു ഉള്ളതിൻ്റെ ആ ടേസ്റ്റ് ഇങ്ങനെ വരുന്നുണ്ട്. ഞാനും ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പം ഒന്നാമതൊക്കെ പൊറോട്ട വന്നാൽ ഭയങ്കര ഇഷ്ടമാണ്, അതിൻ്റെ പുറമെ ചീസി അൽഫാമും ഒക്കെ അല്ലേ. പ്രശ്നം കോഴിമുട്ട എടുത്തിട്ട് അടിപൊളിട്ടോ, നല്ല ടേസ്റ്റ്. പൊറോട്ട ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇനി നമുക്ക് മൊറോക്കോ മന്തി ഒന്ന് ടേസ്റ്റ് ചെയ്തോക്കെ. മൊറോക്കോ അൽഫാം മന്തി കിട്ടാം. ഫ്ലേവേഴ്സ് കുറച്ച് കൂടുതലാണ് കുറച്ച് മന്തി റൈസ് ഒക്കെ ഇട്ടിട്ട് കുറച്ച് മയണൈസും ഒക്കെ ഇട്ട് ഒന്ന് പിടിച്ചു നോക്കാം. വെറൈറ്റി മന്തി കേട്ടോ, മൊറോക്കൻ മന്തി. അടിപൊളി. എങ്ങനെയുണ്ട് നമ്മള് കാർ ഡൈനിങ്ങിന്റെ ഫെസിലിറ്റി? എങ്ങനെ അടിപൊളി സെറ്റപ്പല്ലേ. ബാക്കിലുണ്ട് വെക്കാണെങ്കിൽ ബാക്കിൽ സ്മൂത്ത് ആയിരുന്നു കഴിക്കാം. ചെറിയ ചെറിയ വണ്ടികൾക്കൊക്കെ ലേശം ബുദ്ധിമുട്ടുണ്ടാവും. വലിയ വണ്ടിയാണെന്നുണ്ടെങ്കിൽ കുറച്ചൊരു അടിപൊളിയായിട്ട് നമുക്ക് എൻജോയ് ചെയ്ത് കഴിക്കാൻ പറ്റും. അപ്പൊ എന്നാൽ നമുക്ക് അതിന്റെ ടേസ്റ്റ് നോക്കിയിട്ട് വെറുതെ ആൾക്കാരെ വർത്തിക്കണ്ടല്ലോ അല്ലേ. അപ്പൊ ഞങ്ങൾ എന്തായാലും ഒന്ന് ഫുള്ളായി ടേസ്റ്റ് ചെയ്യട്ടെ കേട്ടോ. നമുക്ക് ലാസ്റ്റ് പറയാം. ഞങ്ങൾ കാർ ഡൈനിങ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് തിരിച്ചു പോകാനുള്ള പരിപാടിയിലാണ് കേട്ടോ. അടിപൊളി സെറ്റപ്പാണ് കേട്ടോ. കുറച്ചുകൂടി നല്ല വലിയ വണ്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. കാരണം ഞാൻ കണ്ടില്ലേ എന്താ പ്രശ്നം വെച്ചാൽ, ഇപ്പൊ നമ്മളെ ഒരു സ്റ്റെയറിങ് ഇപ്പം ഇതിന് മുന്നേ കാർ ഡൈനിങ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്ന ആളെ കംഫർട്ട്നെസ് എങ്ങനെയാണെന്ന് പറയണേ. കാരണം ചില ഒരു സ്റ്റെയറിംഗ് കൂടി വെള്ളമുണ്ട്. ചെറിയ വണ്ടി ആയതുകൊണ്ടാണോ അറിയില്ല, കുറച്ചിട്ട് വലിയ വണ്ടിയാണെങ്കിൽ ചിലപ്പോൾ റെഡി ആവുമായിരിക്കും അല്ലേ. എനിക്ക് എനിക്ക് ഫീൽ ചെയ്തൊരു സംഗതിയാണ് ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്ന ആൾക്ക് ചെറിയൊരു മിസ്റ്റേക്ക്. കാരണം ആ അതിന്റെ അത്രയൊരു വീതി ഉണ്ട്, അതൊന്ന് കൊള്ളണമെന്നുണ്ടെങ്കിൽ ലേശം ബുദ്ധിമുട്ടാണ്. വയറുകൊണ്ടാണോ അല്ലെങ്കിൽ വണ്ടി ചെറുതായതുകൊണ്ടാണോ എന്നൊന്ന്
അറിയില്ല. ഇതിന്റെ മുന്നേ ഇത് അനുഭവിച്ച ആൾക്കാർ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്ന ആൾക്കാരുടെ ഈ കാർ ഡൈനിങ് എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് അത് ഒഴിവാക്കി നിർത്തിക്കാനുണ്ടെങ്കിൽ ശരിക്കും നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം കുറെ കാലമായിട്ട് ഇവിടെ ഹോട്ടലൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് അപ്പൊ ആ ഒരു ഫീൽ നമുക്ക് തിരിച്ചു വരുന്നുണ്ട് അല്ലേ. ശരിക്കും ഇപ്പോൾ ഇതാകുമ്പോൾ കോവിഡിനെ പേടിക്കേണ്ട ആവശ്യമില്ല, നമ്മളെ വണ്ടി തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്ന വണ്ടിയാണ്. അതെ, പക്ഷെ അത് മാത്രല്ല, പാസലൊക്കെ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മള് വീട്ടിൽ തിന്നത്തേക്ക് തണുത്ത് പോകും. പക്ഷെ ഇതൊക്കെ നമ്മുടെ ആ ചൂടോടെ അദാമിന്റെ ചായക്കട എന്നൊക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം അടിപൊളി ഐറ്റം ഐറ്റംസ് കിട്ടുന്ന സ്ഥലമാണ്. അപ്പം അവിടുന്ന് ആ കിട്ടുന്ന സാധനങ്ങളൊക്കെ ചൂടോടുകൂടി കഴിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഇങ്ങനത്തെ സെറ്റപ്പ് തന്നെ നടക്കുള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങള് ഭാഗത്ത് ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് എൻജോയ് ചെയ്യുക. കോവിഡിന്റെ കൂടെ നമ്മുടെ കേരള ഗവൺമെന്റ് തന്നെ ടൂറിസത്തിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിട്ട് മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് ഈ കാർ ഡൈനിങ് ഉള്ളത്. അപ്പൊ എല്ലാ ഹോട്ടലുകളിലും ഒന്നും വന്നിട്ടില്ല, എറണാകുളത്ത് ഉദ്ഘാടനം ചെയ്തത് കേട്ടോ. ജൂലൈ 1 ഇനോഗ്രേറ്റ് ചെയ്തത്. എന്തായാലും നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആണ് കാർ ഡൈനിങ്. അപ്പൊ നമ്മള് കുമ്പൊക്കെ നിറഞ്ഞു. അപ്പൊ നീ അടുത്ത പരിപാടിക്ക് പോട്ടെ. അപ്പം കാർ ഡൈനിങ്ങിനെ പറ്റിയുള്ള ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലെ നല്ല അടിപൊളി വീഡിയോസിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു നല്ല അടിപൊളി വീഡിയോ കാണാതിരിക്കും. ബൈ ബൈ.